ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുജി ടേസ്റ്റ് ടൈം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് റേഷനടി ഉപയോഗിച്ചുള്ള ഒരു മുട്ട ബിരിയാണി ആയിട്ടാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അനുമ്പി ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഞാനിവിടെ രണ്ട് വലിയ സവോള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അഞ്ച് വലിയൊരു കഷ്ണം എടുത്തുള്ളിയും ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള രണ്ട് ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ചെടുത്തതാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു വലിയൊരു കഷ്ണം പട്ട ഒന്നര ടീസ്പൂണോളം വലിയ ജീരകവും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂണോളം കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചതാണ് മല്ലയിലും പുതിയലയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം വെള്ളത്തിലേക്ക് ഞാൻ ഒരു പട്ട ഒരു ഗ്രാമ്പൂ ഒരു ബേലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ബട്ടറാണ് ഇതുപോലെ ബട്ടർ നെയ്യൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അരിക്ക് നല്ല ഷൈനിങ് ആയിരിക്കും ഇനി ഇത് കയ്യിലില്ലെങ്കിൽ ഒരു ടീസ്പൂണോളം സാധാരണ സൺഫ്ലവർ ഓയിലൊന്ന് ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഹൈ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റാണ് അരി വേവിച്ചെടുക്കുന്നത് ഏകദേശം അളവിലാണ് ഞാൻ എടുക്കുന്നത് ഇത്ര തന്നെ നമുക്ക് വെന്ത് വന്നാൽ മതിയാവും നമുക്കൊന്ന് വെള്ളമൊന്ന് ഊറ്റിയെടുക്കാം ഞാനിവിടെ ഒരു കടായ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഒന്ന് അരച്ചെടുത്ത് നമുക്ക് നിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ നമുക്ക് നമുക്കതിന് ശേഷം വഴറ്റിയെടുക്കണം പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ അരച്ചതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കരിഞ്ഞു പോവാതെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എരിവിനാവശ്യമുള്ളത്ര മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ടയും ഗ്രാമ്പും ജീരകവും എല്ലാം കൂടെ ചൂടാക്കി ഇതൊന്ന് പൊടിച്ചതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ചേർത്തിട്ട് കരിഞ്ഞു പോകാതെ നല്ലപോലെ തന്നെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലയിലേയും പുതിനീനയിലേയും കൂടെ ഒന്ന് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ചെറുതായിട്ട് വേവിച്ച് വച്ചിട്ടുള്ള അരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിനി ഇത് ചേർത്ത ശേഷം നല്ലപോലെ തന്നെ അരി മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരമ്പത് ശതമാനം മാത്രമേ അരി വേവിച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കി വേവാനുള്ള വെള്ളവും കൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ഗ്ലാസ് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടേതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം കറക്റ്റായി വറ്റി വന്നിട്ടുണ്ട് എങ്കിലും ചെറുതായിട്ടൊരു നനവുണ്ട് നമുക്കിനിത് മുട്ടയാണ് ഞാൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചെറുതായിട്ടൊന്ന് വേവിച്ച ശേഷം സൈഡിലൊന്ന് വരഞ്ഞ് വെച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവൊക്കെ മാറ്റം വരുത്തുക അതിന് സിമ്മിലേക്ക് മാറ്റിയ ശേഷം അഞ്ച് മിനിറ്റോളം ഞാൻ വേവിച്ചതാണ് ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കറക്റ്റ് അളവിൽ വെന്ത് വന്നിട്ടുണ്ട് അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനിതുപോലെ പല രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത്ര ഒരു പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അരിൻ്റെ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്കത് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് വീണ്ടും വരാം താങ്ക്